വിശ്വനാഥൻ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ഹരിശ്രീ കുറിച്ചത് മുതൽ 10-11 പഠിത്തം നിർത്തുന്നത് വരെ അക്കാര്യത്തിലാണ് ഞങ്ങൾ തമ്മിലൊന്ന് തെറ്റിയത്. മിടുക്കനായിരുന്നവൻ, പ്രത്യേകിച്ച് പഠിത്തത്തിൽ. പക്ഷെ അവനെ കുറ്റം പറയാൻ പറ്റില്ല. അമ്മയാണ് ആദ്യം മരിച്ചത്, 3 മാസം കഴിഞ്ഞ് അച്ഛനും. പിന്നെ അവന്റെ പഠിത്തത്തിൽ ആരും അങ്ങനെ ശ്രദ്ധിച്ചില്ല. പണ്ടേ വാഹനങ്ങളോട് അവന് ഭയങ്കര കമ്പമായിരുന്നു. അങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിച്ചതും പാഴ്സൽ ലോറി ഡ്രൈവറായതും. മറ്റുള്ളവരെ സഹായിക്കുക എന്നത് ചെറുപ്പം മുതലേ അവന്റെ സ്വഭാവമാണ്. അത് ആരാ എന്തോ നോക്കുമൊന്നുമില്ല. അവന് ശരിയും തോന്നുന്നത് അവൻ ചെയ്യും. അതെന്നും നല്ലതേ ആയിട്ടുള്ളൂ എന്നതാണ് അവന്റെ പ്രവൃത്തികളുടെ പ്രത്യേകത. ഇപ്പൊ അവൻ എവിടെയാന്ന് ചോദിച്ചാ എവിടെ പോയി കിടക്കുന്നുട്ടോ. ആ എന്നാ, നിങ്ങളെ അന്വേഷിച്ച് എവിടെ നടന്നറിയോ? എടാ, ഞാനുള്ളടത്ത് അന്വേഷിച്ചല്ലേ എന്നെ കാണത്തുള്ളൂ. എന്നാ കാര്യം? ഓ ചേട്ടൻ ഇങ്ങോട്ട് കേറി വന്നേ. ആ ഇതാരാ? ചേട്ടനെ അന്വേഷിച്ച് പത്രത്തിൽ നിന്ന് വന്നാ. ചേട്ടന്റെ ഒരു ഫോട്ടോയും വേണം പുള്ളിക്ക്. മറിക്കേ, പത്രത്തിൽ നിന്നാ എന്നെ അന്വേഷിച്ച? എന്തിന്? നിങ്ങളെ അന്വേഷിച്ചല്ലെന്ന്, നമ്മുടെ വിശ്വനെ പറ്റിയ ഒരു ഫീച്ചർ അത് തയ്യാറാക്കാൻ വേണ്ടി വന്നതാ. അവരുടെ വരാന്ത പതിപ്പിന് വേണ്ടി. വരാന്ത പതിപ്പ്? അതെന്തുവാടാ? സാധാരണ പത്രം കൊണ്ടുവന്ന് മുറ്റത്തിലിടുന്നത്, ഇവരുടെ പത്രം കൊണ്ടുവന്ന് വരാന്തയിലിടും. അതുകൊണ്ടാണ് വരാന്ത പതിപ്പ് എന്ന് പറയുന്നത്. വരാന്ത പതിപ്പല്ല, വാരാന്ത്യ പതിപ്പ്. ആഴ്ചാവസാനം പ്രധാന പത്രത്തോടൊപ്പം സൗജന്യമായി കിട്ടുന്ന പത്രം. സൺഡേ സപ്ലിമെന്റ്. അങ്ങനെയും പറയാം. എന്തായാലും എന്തുവാ ശരിക്കും എന്തുവാ സംഭവം? എന്തുവാ എന്റെ പൊന്നിയേട്ടാ, കാര്യമായിട്ട് പറഞ്ഞതാ. ഈ വന്നിരിക്കുന്ന ഒരു പത്രക്കാരനാ, കൂടെ ഒരു സ്ത്രീയും ഉണ്ട്. അവര് നമ്മുടെ ശാന്തേച്ചിയുടെ വീട്ടിലിരിപ്പുണ്ട്. എന്തിന്? ശാന്തേച്ചിയുടെയും രവിചേട്ടന്റെ അടുത്ത് നമ്മുടെ വിശ്വനെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞോണ്ടിരിക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, പത്രത്തിലൊക്കെ നമ്മുടെ വിശ്വനെ പറ്റിയുള്ള ഫീ ഏത്? ഓ അത് വരും ഉറപ്പാണ്. ഞാൻ ദിവാകരൻ. എന്നെയും പിന്നെ ഞങ്ങൾ വേലു എന്ന് പറയുന്ന ഈ വേലായുധനും കൂടെ പണ്ട് വിശ്വേട്ടൻ പൊള്ളാച്ചി എന്തെന്ന് കൂട്ടിക്കൊണ്ട് വന്നതാ. ഞങ്ങൾക്കന്നൊരു 10-12 വയസ്സ് കാണും. ഒരു ദിവസം ലോറി തെരുവിൽ വിശന്നിട്ട് ഞങ്ങൾ ലോറിക്കകത്തുനിന്ന് ഭക്ഷണം കട്ടെടുത്തു. അവർ വിടുവോ പിടിച്ചു കെട്ടി പൊതുരെ തല്ലി. അപ്പോഴാണ് ദൈവം പറഞ്ഞയച്ച പോലെ വിശ്വേട്ടൻ ഞങ്ങളുടെ ഇരിക്കലേക്ക് വന്നത്. വയറിറച്ച് ഭക്ഷണവും മേടിച്ച് തന്ന് വണ്ടിക്കകത്ത് കൂട്ടി ഞങ്ങളെ ഇഞ്ഞു കൊണ്ടുവന്ന്. പിന്നെ ഇന്നോളം ഞങ്ങൾ കട്ടിട്ടുമില്ല, വിശപ്പെന്താണെന്ന് അറിഞ്ഞിട്ടുമില്ല. സത്യം, ആപത്തുകാലത്ത് നമ്മളെ സഹായിച്ച വ്യക്തിയല്ലേ. അതുകൊണ്ട് ഞാനോ വേലുവോ ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവും. ഈ പറയുന്ന മന്ത്രിയുടെ സംഭവം നടക്കുമ്പോൾ ഞാനാ പുള്ളിയുടെ കൂടെ ഉണ്ടായത്. ഇവിടുത്തെ താലൂക്ക് ആശുപത്രിയിൽ ഞങ്ങൾ ഈ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. വിശ്വാട്ടൻ ഇപ്പം ഈ വണ്ടി ഓടിക്കുന്ന തേയില ഫാക്ടറിയുടെ മുതലാളിയുടെ 60-ാം പിറന്നാളിൻ്റെ പ്രമാണിച്ച് പുള്ളിയുടെ വകയായിരുന്നു ഭക്ഷണം. അന്നാ ഇതുണ്ടായത്. ആ ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട്? 1-2 എണ്ണങ്ങളും ഉണ്ട് വിശ്വാട്ടാ. വേസ്റ്റ് ആവുമോ? അറിയത്തില്ല വിശ്വാട്ടാ. ഒന്ന് നോക്കി. ആ ചേട്ടാ ചേട്ടാ ചേട്ടാ. അയ്യോ വിശ്വട്ടാ, പൊള്ളുന്ന പനിയാണല്ലോ. അയ്യോ പിന്നെന്തായി വരാന്തയ്ക്ക് എടുത്തിരിക്കുന്നത്? ആ എനിക്കറിയത്തില്ല. അയ്യോ വിശ്വട്ടാ, ഇത് ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. ജോൺസേട്ടൻ, നമ്മുടെ മന്ത്രി പാപ്പച്ചന്റെ നാട് വിട്ടുപോയ അപ്പച്ചൻ. പാപ്പച്ചന്റെ ജോൺസേട്ടാ അപ്പച്ചനാണോ? പിന്നെന്തായി